പഞ്ചഗുരുജനങ്ങളെ, എല്ലാ ഭക്തജനങ്ങളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സർവവ്യാപിയും സർവത്തിനും സർവശക്തനുമായ ആ സർവേശ്വരൻ എൻ്റെ ബുദ്ധിയിൽ പ്രകാശിച്ച് എന്നിലൂടെ വാക്കുകളായി പ്രവഹിച്ച് നിങ്ങളുടെ മനസ്സിനെ രമിപ്പിക്കട്ടെ. രാമകൃഷ്ണജിയും വെങ്കടേഷ്ജിയും പറഞ്ഞതുപോലെ സജ്ജനങ്ങളുമായുള്ള സമ്പർക്കമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ധന്യമാക്കി തീർക്കുന്നത്. സത്താണ് ഭഗവാൻ. സത്തിനെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ജനമാണ് സജ്ജൻ. അവർക്ക് ആധ്യാത്മിക മാർഗത്തിൽ പുരോഗതിയുള്ളൂ. ആ പുരോഗതിയാണ് നമ്മൾ നേടേണ്ടത്. അത് ഏത് ജന്മത്തിലാണ് സാഫല്യത്തിലെത്തുക എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. നമ്മുടെ ഭാഗത്തുനിന്ന് പ്രയത്നമുണ്ടാകണം. അത് കുട്ടികൾ തൊട്ടാണ് ആദ്യം നമ്മൾ തുടങ്ങേണ്ടത്. മാതാപിതാക്കളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആ ചെറുപ്പം മുതലേ അവരെ ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കണം. സനാതന ധർമ്മം എന്നൊന്നും അപ്പോൾ പറയാൻ പോകണ്ട, അന്ന് അവർക്ക് മനസ്സിലാവില്ല. പക്ഷേ അവർ ദിവസേന ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് തുളസീദാസ് ജി പറഞ്ഞതുപോലെ ആ ക്ഷേത്രങ്ങളിൽ അവരെ ദിവസേന കൊണ്ടുപോകണം. നമ്മൾ കൊണ്ടുപോകണം. ആദ്യകാലങ്ങളിൽ നമ്മൾ അവരെ കൊണ്ടുപോകണം. അപ്പോൾ അവർക്ക് ഈശ്വരനിൽ വിശ്വാസം വളരും. നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഗുരുക്കന്മാരെ കാണുമ്പോൾ നമ്മൾ നമസ്കരിക്കണം. അപ്പോൾ നമ്മൾ പറയാതെ അവരൊന്ന് നമസ്കരിച്ചോളൂ. ദിവസേന സന്ധ്യാസമയങ്ങളിൽ നമ്മൾ വിളക്ക് കൊളുത്തി നമ്മൾ ഈശ്വരനെ പൂജിക്കണം. അപ്പോൾ അവരും വന്ന് നമ്മുടെ അടുത്തിരുന്ന് പൂജിച്ചോളൂ. ആ വിധത്തിൽ അവരെ ചെറുപ്പകാലം മുതൽ തന്നെ ഈശ്വര ചിന്തയുള്ളവരാക്കി തീർക്കണം. എൻ്റെ ജീവിതത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചെറുപ്പം മുതലേ അമ്മ എന്നെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോവുക, ദിവസവും നാമം ചൊല്ലിക്കുക. അങ്ങനെ എട്ടാമത്തെ വയസ്സിലാണ് രാമായണത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്. 8 മുതൽ 10 വരെയുള്ള കാലം, 10 വയസ്സ് വരെയുള്ള കാലത്ത് രാമായണത്തിനെ നിർബന്ധപൂർവം പിടിച്ചിരുത്തി പഠിപ്പിക്കും. അന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ശനി ഞായർ ദിവസങ്ങളിൽ പഠിച്ചില്ലെങ്കിൽ വിറക് കൊള്ളിക്കൊണ്ടാണ് അടി. ഒന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ അടിക്കണമെന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ ആ വിധത്തിൽ കുട്ടികളെ ആ ചെറുപ്പകാലത്ത് നമ്മളവരെ വേണ്ട വിധത്തിൽ പാകപ്പെടുത്തി എടുക്കണം. എപ്പോഴും പറയാറില്ലേ, അടക്കയായാൽ മടിയിൽ വയ്ക്കാം, കവുങ്ങായാലോ സാധ്യമല്ല. അപ്പോൾ ആ പ്രായത്തിലാണ് എടുക്കേണ്ടത്. എനിക്ക് ആ പ്രായത്തിലാണ് ഈശ്വര ചിന്ത ഉറച്ചത്. അന്ന് രാമായണത്തിൻ്റെ അർത്ഥമൊന്നും വ്യക്തമായിട്ടില്ല. വായിക്കുന്നതും ശുദ്ധിയോടുകൂടിയുള്ള വായനയല്ല. പക്ഷെ എങ്കിലും ഒരു താല്പര്യം വന്നു. അതിങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു. പിന്നെ അമ്മയിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നു. പഠിപ്പ് കാലങ്ങളിൽ, കോളേജിലുള്ള കാലങ്ങളിലൊക്കെ വിട്ടുപോകേണ്ടി വന്നു. ഒടുവിൽ 26-ാമത്തെ വയസ്സിലാണ് സ്വാമി ചിന്മയാനന്ദജിയുടെ ഗീതാജ്ഞാനയജ്ഞം കേൾക്കുന്നത്. ഭഗവത്ഗീത 3-ാം അധ്യായമാണ് അദ്ദേഹം ചർച്ച ചെയ്തത്, കർമ്മയോഗം. ഗീത എന്താണെന്ന് എനിക്കന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഭാഗ്യം, എത്ര ഭാഗ്യവാന്മാരാണ് അവർ. 5-ഉം 6-ഉം വയസ്സിലവർ ഭഗവത്ഗീത എന്താണ്, നാരായണീയം എന്താണ്, ഭാഗവതം എന്താണെന്നവർ കേട്ട് കഴിഞ്ഞു. ഞാനത് കേട്ടിട്ടില്ല. രാമായണം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഭഗവത്ഗീതയെക്കുറിച്ച് കേൾക്കുന്നത് ആ 26-ാമത്തെ വയസ്സിൽ ചിന്മയാനന്ദ സ്വാമിയിലാണ്. അതിലും ഗീതയിലുള്ള ആകർഷണമല്ല, അദ്ദേഹത്തിൻ്റെ ആംഗലേയ ഭാഷയിലുള്ള പ്രാഗൽഭ്യം, അതാണ് എന്നെ ആകർഷിച്ചത്. പക്ഷേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ജ്ഞാനയജ്ഞങ്ങൾ 21 ദിവസത്തെ ജ്ഞാനയജ്ഞമാണ്. അങ്ങനെ 21 ദിവസം ആ 42 ശ്ലോകങ്ങൾ അതിമനോഹരമായിട്ട് അദ്ദേഹം വർണ്ണിച്ചു. അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, ഈ വിധത്തിലായിരിക്കണം എൻ്റെ കർമ്മങ്ങളെല്ലാം. ശരിയായ കർമ്മയോഗം എന്താണെന്ന് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. അങ്ങനെ ജീവിതം മുന്നേറി. പിന്നെ വിവാഹം, ജോലി, അങ്ങനെ അതിലെല്ലാം പെട്ടു. വളരെ കാലം എവിടെ ഇദ്ദേഹത്തിൻ്റെ
സപ്താഹങ്ങളുണ്ടോ അവിടെ ചിലപ്പോഴൊക്കെ പോകാൻ സാധിക്കും. ഒടുവിൽ 82-ാമത്തെ വയസ്സിൽ ബോംബെയിൽ ജോലിയായിട്ട് പോയപ്പോഴാണ് അവിടെ എല്ലാ കൊല്ലവും 2 തവണ അദ്ദേഹം വരും. വൈകുന്നേരത്ത് ഭഗവത്ഗീതയും രാവിലെ ഉപനിഷത്തും എടുക്കും. അങ്ങനെ 7 കൊല്ലക്കാലം ഓരോ കൊല്ലത്തിലും 2 തവണ വീതം അദ്ദേഹത്തിൽ നിന്നും ഉപനിഷത്തുകൾ, ഭഗവത്ഗീത മുതലായത് കേൾക്കാൻ സാധിച്ചു. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക മാർഗത്തിലുള്ള വിത്ത്. ആ വിത്ത് അമ്മ ഒന്ന് തുടങ്ങി വെച്ചു മാത്രമേ ഉള്ളൂ. വെള്ളമൊഴിച്ചത് ചിന്മയാനന്ദ സ്വാമിയാണ്. അത് കഴിഞ്ഞു 87-ലാണ് ബോംബെയിൽ വെച്ച് തന്നെ മാതാ അമൃതാനന്ദമയി ദേവിയെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അമ്മയും ഞാൻ ഗുരുവായിട്ട് ഉടനെ ഭരിച്ചു. റിട്ടയർമെൻറ്റ് ശേഷം 90-ലാണ് ഞാൻ റിട്ടയർ ചെയ്തത്. ആ റിട്ടയർമെൻറ്റിന് ശേഷം അമ്മയുടെ ആശ്രമത്തിൽ കഴിയണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പ്രാരബ്ധമെന്ന് പറയട്ടെ, വീട്ടുകാരൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ എനിക്ക് വഴങ്ങേണ്ടി വന്നു. വീണ്ടും ഗൃഹസ്ഥ ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങി വരേണ്ടതായിട്ട് വന്നു. എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നത്? ഈ ആധ്യാത്മിക ചിന്ത വിജയകുമാർജി പറഞ്ഞതുപോലെ ആ ഈശ്വരനുണ്ട് എന്നുള്ള ചിന്ത അത് ഉറക്കണം. ആദ്യം അത് ഉറക്കാത്തവരാണ്. ഒരു ചൈതന്യമുണ്ട്, ആ ചൈതന്യമാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. ആ ചൈതന്യമാണ് നമ്മുടെ ഓരോ കരണങ്ങൾക്കും ശക്തിയെ നൽകുന്നത് എന്ന ചിന്ത കുട്ടിക്കാലത്ത് തന്നെ ഉറക്കണം. അങ്ങനെ ഈശ്വര ചിന്തയും ശാസ്ത്രങ്ങളിലുള്ളതായ വിശ്വാസവും അത് ഗുരുവിൽ നിന്ന് കേൾക്കുന്ന ആ ഗുരുവിലുള്ള വിശ്വാസവും ആത്മവിശ്വാസവും നാലും കൂടി ചേർന്ന് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. യാതൊരു സംശയമില്ല. അങ്ങനെയാണ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ ഈ മാർഗത്തിൽ തന്നെ പ്രവർത്തിക്കുമെന്ന് തീർച്ചയാക്കി. ചിന്മയ മിഷനുമായിട്ട് ബന്ധപ്പെട്ടു. അവിടെ ദിവസവും സ്വാമിയുടെ പ്രഭാഷണം കേൾക്കാനായിട്ട് പോകും. ആ സ്വാമി തന്നെ ഞാൻ താമസിക്കുന്ന PTP നഗറിലും വരികയുണ്ടായി. അവിടെയും ഒരു ക്ലാസ് അദ്ദേഹം തുടങ്ങി. ഗീത പഠന ക്ലാസ്സായിരുന്നു. ഞാനെപ്പോഴും ബാക്ക് ബെഞ്ചറായിരിക്കും, അതിൽ പിന്നാലെ ഇരിക്കും. എന്താണ് കുറച്ചൊന്ന് ചാരി ഇരിക്കാമല്ലോ അതുകൊണ്ട്. പക്ഷെ എന്തിനു പറയണു, താമസിയാതെ അദ്ദേഹം സിദ്ധഭാര്യയിലേക്ക് ഒരു സപ്താഹത്തിനായിട്ട് പോയി. സപ്താഹമല്ല, ഒരു മാസം നീണ്ടു നിൽക്കുന്നതായ ഒരു ധ്യാനകർമ്മത്തിനായിട്ട് അദ്ദേഹം പോവുകയുണ്ടായി. ആ സമയത്ത് ഈ പിന്നാലെ ഇരിക്കുന്ന എന്നെയാണ് ആചാര്യനായിട്ട് വെച്ചത്. ഞാൻ വിചാരിച്ചു, ആ ഇതിൻ്റെ ഇടയിൽ പറയാൻ മറന്നു, 1986 സ്വാമി ചിന്മയാനന്ദൻ്റെ സിദ്ധഭാര്യ ആശ്രമത്തിൽ പോയി 1.5 മാസം അവിടെ ഇരുന്ന് അദ്ദേഹത്തിൽ നിന്ന് എന്നെ ആ ഭഗവത്ഗീത 18 അധ്യായവും അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആ ഭഗവത്ഗീത ബോംബെയിലിരിക്കുന്ന കാലത്ത് 87 മുതൽ 89 വരെ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് അവിടെയുള്ള ആശ്രമത്തിൽ, അവിടെ ആശ്രമം അന്ന് വന്നിട്ടില്ല, വീടുകളിലാണ് ഓരോരുത്തരുടെയും ആശ്രമമായിട്ട് നടന്നിരുന്നത്. മാതാ അമൃതാനന്ദമയി ആശ്രമത്തിലുള്ള ഭക്തജനങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ചിന്മയാമിഷനുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോഴാണ് ഇദ്ദേഹം എന്നെ ആചാര്യസ്ഥാനത്തിരുത്തിയിട്ട് പോയത്. 1 മാസത്തിന് പോയതാണ്. ഞാൻ ഭഗവത്ഗീത എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അദ്ദേഹം പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഹരിദാസ്ജി ഭഗവത്ഗീത എടുക്കണ്ട, എന്താ എടുക്കേണ്ടതെന്ന് പറഞ്ഞതുമില്ല. പക്ഷെ ഭക്തജനങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് നാരായണീയമാണ് വേണ്ടത്, ഞാൻ നാരായണീയം പഠിച്ചിട്ടില്ല. ഒക്കെ സാധിക്കും ഹരിദാസ്ജിക്ക്. ഇതിന് പറയണു, ഉടനെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നാരായണീയ വ്യാഖ്യാനം, സാംബശിവശാസ്ത്രികളുടെ വ്യാഖ്യാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. 7 വോളിയുമാണ്, ഇത്രയും ഉണ്ടാവും, 7 വോളിയും കൂടി. ആ അത് അവിടുത്തെ സത്സംഗ ലൈബ്രറിയിൽ നിന്ന് എനിക്ക് കിട്ടുകയുണ്ടായി. നല്ലവണ്ണം ഇരുന്ന് പ്രയത്നിച്ചു. അങ്ങനെ നാരായണ സംസ്കൃതത്തിൽ കുറച്ചൊക്കെ അടിസ്ഥാനമുണ്ടായിരുന്നു, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല. വേഗത്തിൽ ക്ലാസ്സുകൾ PTP നഗറിലും
പിന്നെ അപ്പോഴേക്ക് അറിഞ്ഞ് ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഇതായി. അപ്പോൾ സ്വാമി ഒരു മാസം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ എൻ്റെ ക്ലാസ് നിർത്താമെന്ന് വിചാരിച്ചു. അരുവൻ സമ്മതിക്കില്ല, ഞങ്ങൾക്ക് നാരായണീയൻ ക്ലാസ് വേറെ വേണം. അങ്ങനെ പി ടി പി നഗറിലും പിന്നെ ഒരു 10-15 സ്ഥലത്ത് തിരുവനന്തപുരത്ത് ആദ്യകാലങ്ങളിൽ 1991 മുതലാണ് ഞാൻ നാരായണീയ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ എൻ്റെ ആ പ്രവർത്തനം ഗൃഹസദസ്സുകളിലും ചില ക്ഷേത്ര സദസ്സുകളിലും ചില ആശ്രമങ്ങളിലും മാത്രമായി ഒതുങ്ങി നിന്നു. 1991 മുതൽ 2013 വരെ സപ്താഹങ്ങൾ നടത്തി, അനേകം സപ്താഹങ്ങൾ നടത്തി പല സ്ഥലത്തും, തൃശ്ശൂർ, കോഴിക്കോട്, കാഞ്ഞങ്ങാട് ഒക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ സപ്താഹങ്ങൾ നടത്തി. ഒടുവിൽ 2002 എൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഭഗവാൻ തന്നെയാണ് മന്ത്രിച്ചത്, മതി സപ്താഹങ്ങളൊന്നും വേണ്ട, നീ ക്ലാസ്സുകളെടുക്ക്. അങ്ങനെ ക്ലാസ്സുകൾക്ക് മാത്രമായിട്ട് അപ്പോൾ 2002 ഞാൻ സപ്താഹം നടത്തുന്നത് നിർത്തി. എന്നാലും ഭക്തജനങ്ങൾ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണം, അങ്ങയുടെ സേവനം വേണം, എന്നാട്ടെ സത്രമാവട്ടെ. അങ്ങനെയാണ് 2003 ബോധാനന്ദ കേന്ദ്രത്തിൽ സത്രം തുടങ്ങി. അത് പിന്നീട് ആനന്ദാശ്രമത്തിലായി, അത് പിന്നെ ഗാന്ധാരിയമ്മ കോവിലായി, പിന്നെ അത് സംസ്കൃതി ഭവനിലും ഒക്കെയായി. ആ സത്രവും ഞാൻ 2016 നിർത്തി, എല്ലാ സത്രങ്ങളും നിർത്തി. പക്ഷേ ശരീരത്തിൽ പ്രാണനുള്ള കാലം ക്ലാസ്സുകൾ തുടർന്ന് നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. സനൽജി പറഞ്ഞതുപോലെ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഈ ക്ലാസ്സുകൾ നടക്കണം. ക്ലാസ്സുകളിലൂടെ കിട്ടുന്ന ജ്ഞാനമേ മനസ്സിൽ ഉറയ്ക്കുന്നുള്ളൂ. മറ്റതൊക്കെ അങ്ങ് രാമകൃഷ്ണദേവൻ പറയും പോലെ പന്ത് അടിച്ചാൽ തട്ടി ടക് 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 തെറിച്ചു പോവും, അവിടെ നിൽക്കില്ല. അതുപോലെയാണ് മിക്ക സപ്താഹങ്ങളും സത്രങ്ങളും ഒക്കെ വലുതായിട്ട് ഉറക്കില്ല. നേരം വെച്ച് ക്ലാസ്സുകളതല്ല, ഓരോന്നും നമ്മൾ നിഷ്കർഷിച്ച് പഠിപ്പിക്കുന്നു, അവർ പഠിക്കുന്നു, നിഷ്കർഷയോടെ പഠിക്കുന്നു, അത് ഉറക്കും, മനസ്സിലുറക്കും. അപ്പോൾ ആ വിധത്തിൽ ധാവണം. അതിൽ 2013 സനൽജിയുമായിട്ട് ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയേണ്ടത്, എന്തെന്നില്ലാത്ത ഉത്സാഹം അതെന്നെ അത്യധികം ആകർഷിച്ചു. യാതൊരു സംശയമില്ല, അത്യധികം ആകർഷിച്ചു. യാതൊരു ചിന്തയും ഇല്ലാതെ കണ്ട് ഊണും ഉറക്കവും ഇല്ലാതെ എന്ന വാക്യാർ എന്താ നമുക്ക് തന്നെ പറയാം. ഊണും ഉറക്കവും ഇല്ലാതെ കണ്ട് ഇതിനു വേണ്ടി, ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരം ജില്ല മുഴുവൻ ഓടി നടന്നു. ആദ്യകാലങ്ങളിൽ എൻ്റെ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമായിരുന്നു പ്രവർത്തനം, അത് തിരുവനന്തപുരം ജില്ല മുഴുവൻ ഏകദേശം പ്രചരിപ്പിച്ചു എന്ന് തന്നെ പറയാം. അതിൻ്റെ നെടുന്തൂണായി പ്രവർത്തിച്ചത് സനൽകുമാർജിയാണ് എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല. എല്ലാ ഭക്തജനങ്ങൾക്കും ആ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അപ്പോൾ എത്രത്തോളം അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കാണോ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാണോ അത് നമ്മൾ ചെയ്യണം തീർച്ചയായിട്ടും. അതിനുള്ള ഒരു സംരംഭമാണിത്. ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് തീരെ സുഖമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ക്ലാസ്സുകളൊക്കെ നിർത്താം എന്ന് വിചാരിച്ചപ്പോഴാണ് സനൽകുമാർജിയുടെ ഈ അഭ്യർത്ഥന. വരാം, വയ്യെങ്കിലും ഞാൻ വരും. അങ്ങനെയാണ് നമ്മളിത് തുടങ്ങുന്നത്. നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടുകൂടി, ഭഗവാൻ്റെ സമ്പൂർണമായ അനുഗ്രഹത്തോടുകൂടി ഈ ഓൺലൈൻ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഞാൻ പോയാലും അതിന് തുല്യനായിട്ടുള്ള ഒരാൾ വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു. നമസ്കാരം.